ഹാപ്പി ജമീലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അറബിക് ബിരിയാണിയാണ്. വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ ഓർമ്മ വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് നമ്മൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു അറബിക് ബിരിയാണിയിലേക്ക് ഉള്ളി എന്ന് പറയുന്നത് നമുക്ക് വളരെ കുറച്ചാണ്, ഒന്നോ രണ്ടോ ഉള്ളി. രണ്ടൊക്കെ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ രണ്ട് വേണ്ടുള്ളൂ. ശരിക്കും ഒരൊറ്റ ഉള്ളി മതി ഇതിനകത്തേക്ക്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണെന്നും ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ചിക്കൻ. ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നറിയോ? നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അപ്പോൾ ഉപ്പും ചേർത്ത് നന്നായി മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, രണ്ട് ഫുൾ വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഓക്കെ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഹാഫ് ആണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രൈ ചെയ്യാനുള്ള നമ്മളുടെ ചിക്കനകത്തേക്ക് നമ്മളൊരു ഹാഫ് പോർഷൻ ആഡ് ചെയ്തു. ഹാഫ് പോർഷൻ നമുക്ക് പിന്നീടുള്ള ആവശ്യത്തിലേക്ക് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു 1 teaspoon മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി വേണ്ടത് വലിയ 2 tablespoon മുളക് പൊടി. ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 1/2 hour നന്നായി മാഗ്നേറ്റ് ആവട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 1/2 hour കഴിഞ്ഞു, നമ്മുടെ ചിക്കൻ കറക്റ്റായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് അതിന്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചിക്കൻ. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. ഒലീവ് ഓയിലോ കോക്കനട്ട് ഓയിലോ ഇനിയിപ്പോൾ സൺഫ്ലവർ ഓയിലോ കോൺഫ്ലവർ ഏതാണെങ്കിലും അത് നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ഒറ്റ പാത്രം മതി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ, നിങ്ങൾ എത്ര റൈസ് ആണോ ഒക്കെ നിങ്ങൾ നോക്കണം, എന്നിട്ടാണ് നിങ്ങൾ പാത്രം വെക്കേണ്ടത്. അതെന്ന് വെച്ചാൽ ഒരൊറ്റ പാത്രത്തിലാണ് നമ്മൾ ഈ ബിരിയാണി ലാസ്റ്റ് വരെ പ്രിപ്പയർ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അല്ലേ. നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഒരു പാത്രം വെച്ചു, അതിനകത്ത് നല്ലോണം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വലിയ പീസസായിട്ട് മുറിക്കുന്നതായിരിക്കും ഈ ഒരു ബിരിയാണിൻ്റെ സ്റ്റൈൽ കാണാൻ. ഓക്കെ, നമ്മൾ പൊരിച്ച് വെക്കുന്നതായതുകൊണ്ട് അതൊരു സ്റ്റൈൽ എന്ന് പറയുന്നത് കുറച്ച് വലിയ പീസസായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, വലുതാക്കണമെങ്കിൽ വലുതാക്കാം, ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ നിങ്ങൾക്കൊരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാൻ തോന്നിയെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് കുറച്ച് ദിവസത്തേക്ക് വെക്കണം എന്ന് ആഗ്രഹമുള്ളവരാകുമ്പോൾ കുറച്ച് ദിവസം വെക്കുമ്പോൾ അതൊരു ഗ്രീനിഷ് കളർ വരും. ഫ്രിഡ്ജിൽ വെച്ചിട്ടായാൽ പോലും ഗ്രീനിഷ് കളർ വരും. അപ്പോൾ ആ കളർ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്, നിങ്ങൾ അതിനകത്ത് കുറച്ച് എന്തെങ്കിലും ഒരു ഓയിൽ ചേർത്തതിന് ശേഷം അരയ്ക്കുക. അരച്ചു കഴിഞ്ഞാൽ ആ ഒരു ഗ്രീൻ കളർ വരില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പാണ്, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയണ്ടാവും.
എങ്കിലും അറിയാത്തവർ ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആവട്ടെ. ഒരു സൈഡ് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് അപ്പുറ സൈഡ് മറിച്ചിടാം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിടാം. ഒരു മീഡിയം ടു സ്ലോ ഫ്ലെയിമിൽ കിടന്ന് മാത്രം ചിക്കൻ കുക്ക് ചെയ്താൽ മതി. അപ്പോൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ആ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഒരുപാട് തിരക്ക് പിടിച്ച് ആരും ഇത് കുക്ക് ചെയ്തെടുക്കരുത്. അപ്പോൾ കണ്ടല്ലോ, നല്ല ചിക്കൻ നന്നായിട്ട് ഇതാ കണ്ടല്ലേ. അപ്പം ഇത് ഓൾമോസ്റ്റ് ഒരു 10 to 15 മിനിറ്റ്സ് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇടയ്ക്കൊന്ന് വേണമെങ്കിൽ അത് കരിഞ്ഞു പോകുന്ന നല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതിനെയൊന്ന് കുക്കാകട്ടെ. നമ്മുടെ ചിക്കൻ റെഡി ആവുന്ന സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ ബിരിയാണിയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നതിനകത്ത് ചെറിയ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ടാണ് മുൻകൂട്ടി പറഞ്ഞിരുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ചെറിയ ജീരകവും പട്ടയും കൂടെ ചതച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ സാധാരണ പോലെ നമ്മൾ ഗ്രാമ്പു, പട്ട, ഏലക്കായ, പിന്നെ സ്റ്റാർ ആൻഡ് സീൻ, ബാക്കി തക്കാളി, ഉള്ളി. ഉള്ളി കണ്ടോ, ആകെ ഇത്ര ഉള്ളി നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ പച്ചമുളക്, പുതിന, മല്ലിയില, പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ എവിടെയൊക്കെയാണ് എപ്പോഴൊക്കെയാണ് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മളുടെ ഏകദേശം ചിക്കൻ കുക്കായിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതെടുത്ത് മാറ്റി വയ്ക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കണ്ടല്ലോ. ഇതിനുള്ളൊക്കെ നന്നായി വെന്തു. കരിയൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കണ്ടില്ലേ. ഇതൊന്ന് മാറ്റാം കേട്ടോ. ഈ ഒരു ഓയിലിനകത്തേക്ക് തന്നെ നമുക്ക് ഡ്രൈ മസാലാസ് ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്കായ, അൻസീഡ്. ഒന്ന് നല്ല ചൂടായ എണ്ണ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മൂത്ത് കിട്ടും. ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഉള്ളിയാണ്. അതിനുശേഷം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കും. ഒരു 3 വലിയ തക്കാളി, നല്ല റെഡ് തക്കാളിയാണ് കേട്ടോ. ഇത് നന്നായി വഴഞ്ഞ് വരുന്നവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. എരിവ് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പറഞ്ഞ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ചെറിയ ജീരകം. സാധാ നമ്മളെ ജീരകവും പിന്നെ പട്ട ചതുക്കിയെടുത്തത്, രണ്ടും കൂടെ ചതച്ചെടുക്കണം കേട്ടോ. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിനകത്ത്
അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം, നമ്മൾ എത്ര റൈസാണോ എടുത്തതിന് ഡബിൾ വെള്ളമൊഴിക്കും. വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളം തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഒരു കപ്പ് ക്യാരറ്റ് ചേർക്കാം. നന്നായി തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് അരിയും ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനിലൊക്കെ നന്നായിട്ട് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കുക്ക് ചെയ്തതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ റൈസിന് വേണ്ട ഉപ്പ് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് റൈസ് എല്ലാത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ടൈമിൽ നിങ്ങൾക്ക് ഇരു വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി തിളയ്ക്കുമ്പോൾ സ്ലോ ഫയറിലേക്ക് മാറ്റുക, അടച്ച് മൂടി വയ്ക്കുക ഒരു 10 മിനിറ്റ്സ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇവിടെ നമ്മളുടെ അരി ഇട്ടിട്ട് വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു 1/2 കപ്പ്, ഇതിൻ്റെ 1/2 മല്ലി പ്ലസ് പുതിനയാണ് കേട്ടോ, ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 നമുക്ക് ലാസ്റ്റിൽ ചേർക്കാം. ഇനി നമുക്കിത് അടച്ച് മൂടി വെച്ച് സ്ലോ ഫയറിൽ 10 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. ഓൾമോസ്റ്റ് 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. റൈസ് കംപ്ലീറ്റ് കുക്ക് അല്ല കേട്ടോ. അപ്പോൾ ഓരോരോ പീസസ് ആയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്തു. ഇനി ഇതിൽ ലാസ്റ്റിൽ ഇതിനകത്തുള്ള ഓയിലും ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് റൈസ് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് സമയം കൂടെ, ഒരു 5 to 10 മിനിറ്റ്സ് കൂടെ ഒന്ന് അടച്ച് മൂടി വെച്ച് സ്ലോ ഫയറിൽ കുക്ക് ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാ ചിക്കൻ്റെ മുകളിലേക്കും റൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, റൈസ് കറക്റ്റായിട്ട് വെന്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് വേവാനുള്ള ടൈം, നമ്മൾ ദം ഇടുന്ന ഒരു എഫക്റ്റ്. ഓക്കെ, അപ്പോൾ എല്ലാ ചിക്കൻ്റെ മുകളിലേക്കും കുറച്ച് കുറച്ച് റൈസ് ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊന്ന് അടച്ച് മൂടി വെച്ച് സ്ലോ ഫയറിൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് ബാക്കി വെച്ച ആ മല്ലിയിലയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ച് മൂടി വെച്ച് സ്ലോ ഫയറിൽ ഒരു 10 മിനിറ്റ്സ്. അപ്പോൾ നമ്മുടെ അറബിക് ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ബിരിയാണി ഓൾ സെറ്റ്. ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട്. നമ്മുടെ ചിക്കൻ റൈസ്. അപ്പോൾ നമ്മളുടെ അറബിക് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കണ്ടല്ലോ, ഒരുപാട് ഈസിയാണ് ഉണ്ടാക്കാൻ. ഒരുപാട് ടൈമൊന്നും വേണ്ട. സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന അത്രയും ടൈം വേണ്ട. ഒരുപാട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് അറബിക് ബിരിയാണി. ഒരുപാട് മസാലാസ് ഒന്നുമില്ലാതെ, പക്ഷേ ഈ റൈസ് തന്നെ നമുക്ക് തന്നെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സാധാരണ ബിരിയാണികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് അറബിക് ബിരിയാണിക്ക്. അപ്പോൾ എന്തുകൊണ്ടും
ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുതിയ ടേസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള പുതിയ പുതിയ ഡിഷസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോസ് ഒക്കെ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു പുതിയ ഡിഷുമായിട്ട് വരുന്നതുവരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ് ആൻഡ് ബൈ ബൈ.